പാൻ ഇന്ത്യൻ മൂവി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചലച്ചിത്രമാണ് മണിരത്നത്തിന്റെ ഇറങ്ങുന്ന പൊന്നിയൻ സെൽവൻ ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞ ദിവസം ആഘോഷിക്കപ്പെട്ടപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത് തലൈവ് രജനീകാന്ത് നടത്തിയ ശ്രദ്ധേയമായ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മണിരത്നത്തിനൊപ്പം തളപതിയിൽ വർക്ക് ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് രജനീകാന്ത് പരസ്യമായി വെളിപ്പെടുത്തിയത് രജനിയുടെ ഈ സംഭാഷണത്തിൽ മമ്മൂട്ടിയും അദ്ദേഹത്തെ പറ്റി രജനിയുടെ വിശേഷണവും ഒക്കെ വന്നത് സെപ്റ്റംബർ ഏഴിലെ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ആരാധകരും ഏറ്റെടുക്കുകയാണ് രജനീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെ മണിരത്നത്തിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴുണ്ടായ ഒരു സംഭവമുണ്ട് ദളപതിയുടെ ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ദിവസം മൈസൂരാണ് ചിത്രീകരണം നടക്കുന്നത് ഞാനൊരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് അർദ്ധരാത്രിയോടെയാണ് അവിടേക്ക് എത്തിയത് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ മേക്കപ്പിന് ചെന്നു അപ്പോൾ മേക്കമാൻ പറഞ്ഞു എന്റെ മുഖത്ത് മേക്കപ്പ് ഒന്നും ഇടണ്ട കുറച്ച് ഫൗണ്ടേഷൻ മാത്രം മതിയെന്നാണ് സംവിധായകൻ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് ആകെ ആശങ്കയായി ഞാൻ നല്ല ഫ്രഷ് ആപ്പിൾ പോലെ ഇരിക്കുന്ന മമ്മൂട്ടിയുടെ ഒപ്പമാണ് അഭിനയിക്കേണ്ടത് പക്ഷേ അവസാനം ഞാൻ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അടുത്തത് കോസ്റ്റ്യൂമിനെ കുറിച്ചുള്ള കാര്യങ്ങളായി ഭയങ്കര ലൂസായ പാൻസും ഷർട്ടുകളുമായി കോസ്റ്റ്യൂമർ എന്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു എന്താണിത് കൊണ്ടുപോയി ടൈറ്റാക്കി തരാൻ പറഞ്ഞു അടുത്തത് ചെരുപ്പിന്റെ പ്രശ്നമാണ് എനിക്ക് വേണ്ടി വള്ളി വള്ളിച്ചെരുപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എന്റെ വാക്കിംഗ് ഷൂ തന്നെ ഇട്ടു എന്നിട്ട് മുന്നിലേക്ക് പോയി അദ്ദേഹം എന്നെ ആകെ ഒന്നും നോക്കി എന്നിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതെ കോസ്റ്റ്യൂമിലാണ് ഞാൻ എന്ന് പുള്ളി എന്നെ ഒന്ന് അടിമുടി നോക്കി മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു ഒരു നദിക്കരയിലാണ് ചിത്രീകരണം നടക്കുന്നത് ഞാനും ശോഭനയുമാണ് സീനിലുള്ളത് ഞങ്ങൾ രണ്ട് ും റെഡിയായി പറഞ്ഞ സ്ഥലത്ത് നിന്നെങ്കിലും ഷൂട്ടിംഗ് ഒന്നും നടന്നില്ല മണിരന്നവും അദ്ദേഹത്തിന്റെ ഭാര്യ സുഹാസിനിയും മറ്റു ചില അണിയറ പ്രവർത്തകരും ചേർന്ന് എന്തൊക്കെയോ ചർച്ചയിലായിരുന്നു അപ്പോൾ ശോഭന എന്നോട് ചോദിച്ചു അവർ എന്തായിരിക്കും സംസാരിക്കുന്നത് ഇനി സാറിനെ മാറ്റി കമൽഹാസനെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുമായിരിക്കുമോ ഞാൻ ആകെ ഞെട്ടി പിറ്റേ ദിവസം ഞാൻ ഒരു പ്രശ്നവും പറയാതെ തന്നെ കോസ്റ്റ്യൂം ഇട്ട് ചെന്നു ഷൂട്ടിങ്ങും തുടങ്ങി എന്നിട്ടും ഒന്നും ഓക്കെ ആകുന്നില്ല എല്ലാ ഷോട്ടും ഒരു പന്ത്രണ്ട് പതിമൂന്ന് പ്രാവശ്യം റീടേക്ക് പോകും കാരണം ഞാൻ ഓരോ രംഗത്തിനും വേണ്ട ചില റെഡിമെയ്ഡ് എക്സ്പ്രഷനുമായിട്ടാണ് എത്തിയത് പ്രണയം അത്ഭുതം ഭയം സംശയം എല്ലാത്തിനും എന്റെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട് ഞാൻ അതടുത്തങ്ങ് പ്രയോഗിക്കും പക്ഷെ മണിരത്നം സമ്മതിക്കില്ല ഫീൽ ഫീൽ എന്ന് പുള്ളി പറയും എന്ത് ഫീൽ ഫീൽ എന്നാണ് ഞാൻ ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത് അവസാനം ഞാൻ കമൽഹാസനെ വിളിച്ച സഹായം ചോദിച്ചു കമൽ ചിരിച്ചു എന്നിട്ട് എനിക്കൊരു ഉപദേശം തന്നു മണിരത്നം എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതേക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുന്നത് പോലെ കാണിച്ചിട്ട് ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ എന്ന് ചോദിക്കണം എന്നിട്ട് മണിരത്നം എന്താണോ കാണിക്കുന്നത് അത് തന്നെ ക്യാമറയുടെ മുന്നിൽ പോയി അങ്ങ് അനുകരിച്ചാൽ മതി ഇതായിരുന്നു ഉപദേശം ഞാൻ അങ്ങനെ തന്നെ ചെയ്തു നീണ്ട ചിരിക്കും കരഘോഷത്തിനുമിടയിൽ രജനീകാന്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ